രണ്ട് പഴയ ആഭ്യന്തര മന്ത്രിമാർ തമ്മിൽ ഇപ്പോൾ വാക്പോര് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. മറ്റാരുമല്ല, നമ്മുടെ സഖാവ് കോടിയേരി ബാലകൃഷ്ണനും തിരുവഞ്ചൂർ രാധാകൃഷ്ണനും തമ്മിലാണ്. അത് അമ്പലത്തിൻ്റെ പേരും പറഞ്ഞാണ്. പനച്ചിക്കാട് അമ്പലത്തിൽ കയറിയാൽ RSS-കാരനാകും എന്നാണ് കോടിയേരി സഖാവ് പറയുന്നത്. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അവിടെ ചെന്നപ്പോൾ അന്നദാന മണ്ഡപത്തിൽ കയറി. അതെങ്ങനെയാണ് സഖാവെ RSS കാര്യാലയമാകുന്നത്? സഖാവ് ഇതുവരെ അന്നദാന മണ്ഡപം കണ്ടിട്ടില്ലേ? ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ പറയുമല്ലോ അരിയാഹാരം കഴിക്കുന്നവരാണ് എന്നെല്ലാം. അങ്ങനെയെങ്കിൽ അന്നദാന മണ്ഡപവും കാര്യാലയവും തിരിച്ചറിയേണ്ടതല്ലേ? പനച്ചിക്കാട് ക്ഷേത്രത്തിലെ നവമി ഉത്സവത്തിൻ്റെ ഉദ്ഘാടനത്തിനാണല്ലോ അദ്ദേഹം പോയത്. അവിടം സരസ്വതീ ക്ഷേത്രമാണ്. ദക്ഷിണമൂകാംബിക എന്നറിയപ്പെടുന്ന സരസ്വതീ ക്ഷേത്രം നാവിൻതുമ്പിൽ സരസ്വതീ ദേവി വിളയാടണമെന്നുള്ളത് കൊണ്ടാണ് അദ്ദേഹം അവിടെ പോകാൻ കൂടുതൽ താല്പര്യം കാണിച്ചത്. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഈ ചാനലിൽ ചർച്ചയ്ക്കൊക്കെ പോകുന്ന നേതാവ് കൂടിയാണല്ലോ. നാവിൽ പിഴയൊന്നും വരുത്തരുത് എന്നുകൂടെ പ്രാർത്ഥിക്കാനാണ് അദ്ദേഹം പോയത്. നിങ്ങൾ സഹാക്കന്മാർക്ക് നാവിൽ വികട സരസ്വതിയാണല്ലോ വിളയാടുന്നത്. തിരുവഞ്ചൂർ മന്ത്രിയായിരുന്നപ്പോൾ നാവിൽ ധാരാളം പിഴകൾ സംഭവിച്ചിട്ടുണ്ട്. അതെല്ലാം നമ്മൾ നന്നായി ആഘോഷിച്ചിട്ടുമുണ്ട്. അത് കേൾക്കാനും ഒരു രസമായിരുന്നല്ലോ. സഹാക്കന്മാരുടെ നാവിൽ നിന്ന് വരുന്ന വാക്കുകൾ കേട്ടാൽ നമ്മൾ കറുപ്പ് തോന്നുകയല്ലേ ചെയ്യുന്നത്? കോടിയേരിക്ക് പനച്ചിക്കാട് ക്ഷേത്രത്തെക്കുറിച്ച് വേണ്ടത്ര അറിവ് കാണില്ല. സമയം കിട്ടുമെങ്കിൽ കൊട്ടാരത്തിൽ ശങ്കുണ്ണിയുടെ ഐതിഹ്യമാല ഒന്ന് വായിക്കുന്നത് നന്നായിരിക്കും. അതിൽ പനച്ചിക്കാട് ക്ഷേത്രത്തെക്കുറിച്ച് പറയുന്നുണ്ട്. കൂടുതൽ പറയാൻ വന്നാൽ താൻ പലതും വിളിച്ചു പറയുമെന്നാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറയുന്നത്. പനച്ചിക്കാട് ദർശനത്തിന് ശേഷം തിരുവഞ്ചൂരിന് പല ഓർമ്മകളും വന്നു തുടങ്ങി. കൂടുതൽ വിളിച്ചു പറഞ്ഞാൽ തിരുവഞ്ചൂർ സൂക്ഷിക്കണം. സഖാവ് കോടിയേരി പോയി, കാടാമ്പുഴയിൽ പോയി ശത്രുസംഹാര പൂജയും നടത്തി കളയുമേ. അതുകൊണ്ട് തിരുവഞ്ചൂർ സൂക്ഷിക്കുന്നത് നല്ലതായിരിക്കും. പണ്ട് സഖാവ് കാടാമ്പുഴ ക്ഷേത്രത്തിൽ പൂമൂടൽ നടത്തിയിട്ടുള്ള ആളാണ്. മുട്ടറക്കലും നടത്തിയിട്ടുണ്ട്. VS അച്യുതാനന്ദനെതിരെ ശത്രുസംഹാര പൂജയും നടത്തിയിട്ടുണ്ട് എന്നാണ് തിരുവഞ്ചൂർ പറയുന്നത്. അതെല്ലാം കോടിയേരിക്ക് തിരിച്ചടിയായി മാറിയിരിക്കുകയാണ്. എന്തായാലും പനച്ചിക്കാട് ക്ഷേത്രത്തിൽ പോയത് കരിക്ക് കുടിക്കാനൊന്നും അല്ലല്ലോ. ക്ഷേത്രത്തിൻ്റെ പേരിൽ തുടങ്ങിയ വിവാദം തിരുവഞ്ചൂർ കോടിയേരിക്ക് നല്ല കൊട്ടുകൊടുക്കുകയും ചെയ്തിരിക്കുകയാണ്. ഇടത് സർക്കാരിൽ ശിവശങ്കറിനുള്ള സ്വാധീനം പോലും കോടിയേരിക്കില്ല എന്നാണ് തിരുവഞ്ചൂർ പറയുന്നത്. താഴേക്ക് പതിക്കുന്ന ഒരു മുന്നണിയുടെ അമരക്കാരനായി ഇരിക്കുന്നത് കൊണ്ട് എന്ത് നേട്ടമാണ് കോടിയേരി സഖാവിനുള്ളത്? ഇങ്ങനെയൊക്കെ തിരുവഞ്ചൂർ പറഞ്ഞാൽ ഇനി കോടിയേരി പൂമൂടലിനും മുട്ടറക്കലിനും കാടാമ്പുഴ പോകേണ്ടി വരും. അതിന് പൂമൂടലിൻ്റെ തീയതി കിട്ടുമോ എന്നറിയില്ലല്ലോ. പണ്ട് നമ്മുടെ ലീഡർ അത്യാവശ്യമായി പൂമൂടൽ നടത്താൻ വേണ്ടി മുൻകൂർ ബുക്ക് ചെയ്ത ഒരു ഭക്തൻ്റെ തീയതി വാങ്ങിയിരുന്നു. അതുപോലെ കോടിയേരി സഖാവിനും AKG സെൻറ്ററിൽ നിന്ന് വിളിച്ച് പറയിച്ച് എത്രയും വേഗം ഒരു പൂമൂടൽ നടത്തുന്നത് നല്ലതായിരിക്കും. കൂട്ടത്തിൽ മുട്ടറക്കലും തിരുവഞ്ചൂരിനെ അമർച്ച ചെയ്യാൻ ഒരു ശത്രുസംഹാര പൂജയും നടത്തുന്നതും നന്നായിരിക്കും. പനച്ചിക്കാട് വന്ന് പ്രായച്ചിത്തം ചെയ്ത സഖാക്കന്മാർ ഒന്നുകൂടി അവിടെ എഴുത്തിനിരുന്നാൽ നാവിൽ ഇപ്പോൾ വരുന്ന വികട സരസ്വതി മാറിക്കിട്ടുകയും ചെയ്യും. ഇനിയും ചാനൽ ചർച്ചയിൽ ഇരിക്കേണ്ടതാണല്ലോ. ക്ഷേത്രത്തിൽ പോകുമ്പോൾ തിരുവഞ്ചൂർ അവിടെ വേണ്ട സൗകര്യങ്ങൾ ഒരുക്കിത്തരും. അന്നദാന മണ്ഡപത്തിൽ നിന്ന് അരിയാഹാരം കഴിക്കുകയും ചെയ്യാം. എല്ലാം കഴിഞ്ഞിട്ട് വേണ്ടേ ഇനി ഒരിക്കൽ കൂടി അധികാരത്തിൽ വന്നാൽ കെട്ടു നിറച്ച് ശബരിമലയ്ക്കും പോകേണ്ടതാണ്.